നമസ്കാരം. എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച രാഷ്ട്രീയ നേതാക്കളിൽ അമ്പരപ്പുണ്ടാക്കിയിരിക്കുകയാണ്. 20 മിനിറ്റ് അടച്ചിട്ട മുറിയിൽ നടത്തിയ ചർച്ചയിൽ വിഷയമായത് എന്താണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എൻ സി പി നേതാക്കൾ വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിച്ചത്. എന്നാൽ പവാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബി ജെ പി നേതാക്കളും മൗനം പാലിക്കുകയാണ്. ശിവസേന നേതൃത്വം നൽകുന്ന മഹാരാഷ്ട്ര സർക്കാരിൽ സഖ്യകക്ഷിയാണ് എൻ സി പി. ശരത് പവാറിനെ രാഷ്ട്രപതിയാക്കുന്ന ചർച്ചയാണ് നടന്നതെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ദേശീയ രാഷ്ട്രത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. പാർലമെന്റിന്റെ ബജറ്റ് സെഷൻ നടക്കുകയാണിപ്പോൾ. പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു മോദിയും പവാറും തമ്മിലുള്ള ചർച്ച. 20 മിനിറ്റ് നീണ്ട ചർച്ചയിൽ മറ്റൊരു നേതാക്കളും പങ്കെടുത്തില്ല. എൻ സി പി നേതാക്കൾക്കും ചർച്ചയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പല നേതാക്കളും പല രീതിയിലാണ് പ്രതികരിച്ചത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ചില നീക്കങ്ങൾ വലിയ ബഹളത്തിന് ഇടയാക്കിയിരുന്നു. മഹാരാഷ്ട്ര ഭരണകക്ഷിയിലെ പല നേതാക്കൾക്കെതിരെയും ഇഡി അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മോദിയും പവാറും ചർച്ച ചെയ്തത് എന്നാണ് ചില എൻ സി പി നേതാക്കൾ പ്രതികരിച്ചത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതികാര ബുദ്ധിയോടെ നീങ്ങുകയാണ്. ഇക്കാര്യമാകാം ചർച്ച ചെയ്തതെന്ന് ശരത് പവാറിന്റെ അനന്തരവൻ അജിത് പവാർ പറയുന്നു. എന്താണ് വിഷയമെന്ന് എനിക്കറിയില്ല. രാജ്യത്ത് 2 പ്രമുഖ നേതാക്കളാണ് ചർച്ച നടത്തിയത്. സുപ്രധാന വിഷയങ്ങൾ അവർക്ക് ചർച്ച ചെയ്യാനുണ്ടാകാം. വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയുമാകാമെന്ന് അജിത് പവാർ പറഞ്ഞു. മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിനെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത്. എൻ സി പിയുടെ മുതിർന്ന നേതാവാണ് അനിൽ ദേശ്മുഖ്. ചൊവ്വാഴ്ച ശിവസേന നേതാക്കളുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തുകയും 11 കോടിയുടെ ആസ്തി കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ശിവസേന എം പി സഞ്ജയ് റാവത്തിന്റെ ഭാര്യയുടെയും സഹായികളുടെയും സ്ഥാപനങ്ങളിലായിരുന്നു റെയ്ഡ് നടന്നത്. മോദി പവർ ചർച്ച സംബന്ധിച്ച് മറ്റു ചില കാര്യങ്ങളാണ് എൻ സി പി നേതാവും മന്ത്രിയുമായ ജയന്ത് പാട്ടീൽ പറഞ്ഞത്. മഹാരാഷ്ട്രയിൽ ഭരണമുന്നണി നിയമസഭാ കൗൺസിലിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഇതിന് ഗവർണർ ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല. കേന്ദ്ര സർക്കാർ പ്രതിനിധിയാണ് ഗവർണർ. ഈ വിഷയമാകാം മോദിയും പവാറും ചർച്ച ചെയ്തതെന്ന് പാട്ടീൽ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ എം എൽ എമാർ, എൻ സി പിയുടെ മുതിർന്ന നേതാക്കൾ എന്നിവരുമായി ചൊവ്വാഴ്ച വൈകിട്ട് പവാർ ചർച്ച നടത്തിയിരുന്നു. ശേഷം അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവ് നിതിൻ ഗഡ്കരിയെ കണ്ടു. മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് എൻ സി പി നേതാക്കൾ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം മോദിയും പവാർ കണ്ടതോടെ വിഷയം ഗൗരവമുള്ളതാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സോണിയാഗാന്ധിക്ക് പകരം പവാർ യു പി എ നയിക്കണമെന്ന് എൻ സി പി അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം പവാർ തള്ളുകയാണ് ചെയ്തത്. വരും മാസങ്ങളിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. രാംനാഥ് കോവിന്ദിന്റെ 5 വർഷ കാലാവധി അവസാനിക്കുമ്പോൾ അടുത്ത രാഷ്ട്രപതിയെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ബി ജെ പി. ഈ വേളയിൽ മോദി പവാറിനെ കണ്ടതോടെ രാഷ്ട്രപതി വിഷയമാണോ ചർച്ച ചെയ്തത് എന്ന അഭ്യൂഹവുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.